കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ആദ്യമേ തന്നെ എല്ലാവർക്കും വിശുദ്ധ ശനിയുടെ ആശംസകളും പ്രാർത്ഥനകളും വളരെ സ്നേഹപൂർവ്വം നേരുകയാണ്. ദുഃഖശനി ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഒരു നിർണായക ദിവസമാണ്. 50 ദിവസത്തെ നോമ്പും പിന്നെ പീഡാനുഭവും മരണവും പിന്നിട്ട് ഉയർപ്പിന്റെ പ്രത്യാശയുടെ തീരം പറ്റാൻ ഒരുങ്ങുന്ന ഒരു നല്ല ദിവസം. ദുഃഖശനിക്ക് ചരിത്രത്തിൽ പല പേരുകളാണ് നൽകുന്നത്. പാരമ്പര്യമായി വലിയ ശനി, വിശുദ്ധ ശനി, സന്തോഷത്തിന്റെ ശനി, പ്രകാശത്തിന്റെ ശനി, പ്രത്യാശയുടെ ശനി എന്നെല്ലാം ഇതിന് നമ്മൾ പേര് നൽകുന്നുണ്ട്. കർത്താവിന്റെ കുരിശു മരണത്തോടെ പേടിച്ചരണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട് പല വഴിക്ക് ഓടിപ്പോയ ശിഷ്യന്മാർ എല്ലാവരും ഒരുമിച്ചുകൂടി ഉയർപ്പിനു വേണ്ടി കാത്തിരിക്കുന്നു നാം കാണുന്നു. യോഹന്നാൻ സുവിശേഷം 20:19 വാക്യത്തില് ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ച് ഇരിക്കുകയായിരുന്നു. സത്യത്തിൽ എല്ലാവരും ഒരു വലിയ മരണഭീതിയിലായിരുന്നു. യേശുവിനോട് കൂടെ ഏറെ അടുത്തു നിന്ന പത്രോസ് പോലും അല്പസമയം മാത്രമേ അവനെ അനുധാവനം ചെയ്തിട്ടുള്ളൂ. താനും പിടിക്കപ്പെടുമെന്നുള്ള ഒരു ഘട്ടമെത്തിയപ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞ് പരിഭ്രാന്തനായി പത്രോസ് മരണഭീതിയാൽ ഓടിപ്പോവുകയാണ്. പക്ഷെ പിന്നീട് യേശുവിന്റെ മരണം അവർക്ക് വലിയ പ്രത്യാശ നൽകിയതുകൊണ്ടാകാം അവരെല്ലാവരും ഒരുമിച്ചുകൂടി. അല്പം നിരാശയോടെയാണെങ്കിലും അവരെല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11:25 വാക്യത്തില് ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. കർത്താവിന്റെ ഈ തിരുവചനം അതാകണം അവരെ വീണ്ടും ഒരുമിച്ച് ചേർത്തത്. ഇവിടെ ക്രിസ്തു നൽകുന്ന ഒരു വലിയ പ്രതീക്ഷയുണ്ട്, ഉയർപ്പിനു വേണ്ടി കാത്തിരിക്കാൻ. ക്രിസ്തീയ ജീവിതത്തിലും ഏറ്റവും അനിവാര്യമായ ഒരു കാത്തിരിപ്പുണ്ട്. ചിലപ്പോൾ നമ്മുടെ കുരിശു ജീവിതത്തിന് താങ്ങാവുന്നതിലേറെ ഭാരമുണ്ടാകും. പ്രതിസന്ധികളും സഹനങ്ങളും മുഖനോട്ടമില്ലാതെ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരാം. തീർച്ചയായും വിശ്വാസത്തോടെ നാം അതിനെ അതിജീവിക്കാൻ കാത്തിരിക്കണം, ക്ഷമയോടെ കാത്തിരിക്കണം. വിശുദ്ധ ശനി മറ്റൊരു പുലരിക്കായുള്ള കാത്തിരിപ്പിന്റെ സമയമാണ്. വിശുദ്ധ ശനി ഒരു ഇടവഴിയാണ് ക്രിസ്തുവിന്റെ ഉയർപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നിശബ്ദതയുടെ ഒരു ദിനം. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇങ്ങനെ പറയുന്നുണ്ട്, വലിയ ശനി ദൈവിക നിശബ്ദതയുടെ ദിവസമാണ് എന്ന്. ദുഃഖവെള്ളിയുടെ ആക്രോശങ്ങൾക്കും ആരവങ്ങൾക്കുമൊക്കെ ഒടുവിൽ തീർത്തും നിശബ്ദമായെല്ലാം ഭയവും അരക്ഷിതാവസ്ഥയും ഒറ്റപ്പെടലുമൊക്കെ ശിഷ്യന്മാരിൽ നാം കാണുന്നുണ്ട്. അപ്പസ്തോല സമൂഹത്തിന്റെ മരണവിഗ്രതകൾക്കിടയിൽ ഒറ്റപ്പെടലുകൾക്കിടയിൽ ദൈവം നിശബ്ദരാകുന്നത് പലപ്പോഴും മാനുഷികമായി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ദൈവിക പദ്ധതിയിൽ ഈ നിശബ്ദത അനിവാര്യമായ ഒരു ഇടവേളയാണ്. എന്റെ വിശ്വാസത്തെ ആഴപ്പെടുത്താൻ ഖബറിലെ അവന്റെ നിശബ്ദത എന്റെ രക്ഷ പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ബോധ്യപ്പെടാൻ അതിനുവേണ്ടിയായിരുന്നു അവന്റെ ഈ നിശബ്ദത. ബൈബിളിൽ ഒട്ടനവധി ദൈവിക നിശബ്ദതയുടെ പാഠങ്ങളുണ്ട്. അബ്രഹാം കുഞ്ഞിനെയും കൊണ്ട് മോറിയാമലയിലേക്ക് പോകുന്ന വഴി ദൈവം നിശബ്ദനാകുന്നുണ്ട്. ദൈവം നിശബ്ദനായ ഇടവേളയാണ് അബ്രഹാമിനെ വിശ്വാസത്തിന്റെ പിതാവായി ഉയർത്തിയത്. ജോബിന്റെ ജീവിതത്തിലും ദൈവം നിശബ്ദനായ ഒരു വലിയ ഇടവേള നമ്മൾ കാണുന്നുണ്ട്. ലോകം മുഴുവൻ ദൈവത്തിൽ നിന്നും തിരിഞ്ഞു നടക്കാൻ അവനെ നിർബന്ധിച്ചപ്പോഴും തന്റെ വിശ്വാസത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കാൻ ജോബ് തയ്യാറായില്ല. വിശുദ്ധ മർക്കോസ് സുവിശേഷകൻ 4:4 കടലിനെ ശാന്തമാക്കുന്ന സംഭവം കൊടുത്തിട്ടുണ്ട്. കടൽ പ്രക്ഷുബ്ധമായതുപോലെ ഭയവിഭുലതയാൽ ശിക്ഷയുടെ മനസ്സുകളും പ്രക്ഷുബ്ധമാകുന്നുണ്ട്. തോണിയുടെ അമരത്ത് ക്രിസ്തു നിശബ്ദനാകുന്നത് ദുഃഖശനിക്ക് ഒരുങ്ങാൻ വേണ്ടി കൂടിയാവണം. ഇവിടെ ക്രിസ്തുവിന്റെ ശാസന വിശ്വാസം വളർത്താൻ വേണ്ടിയാണ്. കടൽ പോലെ ജീവിതവും പ്രക്ഷുബ്ധമാണ്, ആടിയുലയും. പക്ഷേ നമ്മുടെ വിശ്വാസം ആടിയുലയരുത്. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല.
ദുഃഖശനിയുടെ താഴ്വാരങ്ങളും പാതാളവും ഒക്കെ എന്നെ പേടിപ്പെടുത്തുന്നതാണ്. പക്ഷേ കൂടെ കൂടി ഓർക്കണം, എൻ്റെ ജീവിതത്തോടിയുടെ അമരത്ത് അവൻ വിശ്രമിക്കുന്നുണ്ട്. ഒരു കല്ലേറ് ദൂരത്ത് കല്ലറയിൽ അവൻ ഉറങ്ങുന്നുണ്ട്. സങ്കീർത്തകൻ 25:3 പറയുന്നത് പോലെ, അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശരാകാതിരിക്കട്ടെ. മണവാളൻ വരാൻ വൈകിയെന്ന് മാനുഷികമായി ചിന്തിച്ചാലും വിവേകമുള്ളവരാകണം. അവൻ സുനിശ്ചിതമായി വരും. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാൻ സാധിക്കണം. ജീവിതത്തിന്റെ ശൂന്യതയിൽ നമുക്ക് കാത്തിരിക്കാം. യേശുവിന്റെ കുരിശ് നിരാശയുടെ കുരിശല്ല, അത് പ്രത്യാശയുടെ കുരിശാണ്, ഉയർപ്പിലേക്ക് പാലമാകുന്ന കുരിശ്. നാം ഇന്ന് ആചരിക്കുന്ന നിശബ്ദതയുടെ ദിവസം, അത് പ്രതീക്ഷയുടെ ഉദ്ധാനം എൻ്റെ ജീവിതത്തിൽ ഉറപ്പായും എനിക്ക് സ്വന്തമാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പല ഇടനാഴികളിലും ക്രിസ്തുവിൻ്റെ നിശബ്ദതയുടെ കാലഘട്ടങ്ങളുണ്ടാകാം. പക്ഷെ അതൊന്നും അവനിൽ നിന്നും അകന്നു പോകാൻ ഇടവരുന്നതായിരിക്കരുത്. അവന് ആഴപ്പെടുന്നതാകണം, അവന് മുറുകെ പിടിക്കുന്നതാകണം. അവൻ നിശബ്ദനാകുന്നത് എൻ്റെ കൂടെ ഉദ്ധാനത്തിനാണ് എന്നുള്ളതാണ് നിശബ്ദയുടെ സുവിശേഷത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും. ഇത് ദുഃഖശരിയുടെ മറ്റൊരു പാഠമാണ്. യേശുവിൻ്റെ രക്ഷാകര ചരിത്രത്തിൽ വലിയ ശനിക്ക് മറ്റൊരു പ്രാധാന്യം കൂടെ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5:29 കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം കേൾക്കുന്ന സമയം വരുന്നു. ക്രിസ്തു കല്ലറകളിലേക്ക് ഇറങ്ങി സന്തോഷം പങ്കുവച്ച ഒരു ദിവസം, മരിച്ചവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ദുഃഖശരി. ക്രിസ്തു ദൈവമായിരുന്നിട്ടും മനുഷ്യരോട് സമാനത പുലർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ച് ജീവിച്ചിരിക്കുന്നവരോട് താതാത്മ്യപ്പെട്ടതുപോലെ, ദുഃഖശരിയിൽ സാധാരണക്കാരനെ പോലെ കർത്താവ് കബറിൽ അടയ്ക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരോടും ക്രിസ്തു തന്നെ തന്നെ താതാത്മ്യപ്പെടുത്തുന്നുണ്ട്. നമ്മുടെയൊക്കെ സഭാജീവിതത്തിൽ മറ്റുള്ളവരോട് സമാനത പുലർത്തേണ്ടത് എങ്ങനെയാണെന്നും മറ്റുള്ളവരോട് താതാത്മ്യപ്പെടേണ്ടത് എങ്ങനെയാണെന്നും കൂടെ ഈ വലിയ ശനി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യഹൂദ മതത്തിൻ്റെ അധികാരശ്രേണിക്ക് യേശു എന്നും ഒരു തലവേദനയായിരുന്നു. യേശുവിൻ്റെ മരണത്തിനു ശേഷം അവരുടെ മനസ്സുകൾ പ്രക്ഷുബ്ധമാകുന്നു. അതുകൊണ്ടാകണം യേശുവിന്റെ കല്ലറയ്ക്ക് കാവൽ നിൽക്കാൻ അവർ അനുവാദം വാങ്ങിയത്. ക്രിസ്തുവിന്റെ മരണം പ്രകൃതിയിലും യഹൂദരിലും സൃഷ്ടിച്ച അപാരമായ പ്രക്ഷുബ്ധത നാം കാണുന്നുണ്ട്. ക്രിസ്തുവിരോധികളുടെ മനസ്സുകൾ തിരമാലകൾ പോലെ ഇളകിമറിയുന്നുണ്ട്. ജീവിച്ചിരുന്നതിനേക്കാൾ പ്രതിസന്ധി ഉയർപ്പിക്കപ്പെട്ടാൽ അവൻ സൃഷ്ടിക്കുമെന്ന് അവർക്കറിയാമായി. അതുകൊണ്ട് ഏത് വിധേനയും ഉയർപ്പ് തടയണം. ആ തീരുമാനത്തിൽ അവര് ഉറച്ചു നിൽക്കുന്ന നാം കാണുന്നു. ക്രിസ്തുവിനെ ക്രൂശിച്ചു വന്നതിന്റെ സന്തോഷം ആഘോഷിക്കുന്ന പ്രതിയോഗികൾക്ക് ഒരുപാട് സമയം ആഘോഷിക്കാനാകുന്നില്ല. ക്രിസ്തുവിന് വിയർപ്പ് തടയാൻ സാപത്ത് പോലും അവർ വേണ്ടെന്ന് വെച്ചു. ആത്മീയതയുടെ പരിവേഷം കെട്ടി തിന്മയുടെ പ്രവർത്തിക്കുന്ന നമ്മുടെ സഭാജീവിതത്തിനും ക്രിസ്തു കൊടുക്കുന്ന ഒരു താക്കീതാണ് ഈ വിശുദ്ധ ശനിയുടെ ഓർമ്മ. നമ്മുടെ ആത്മീയ കൂട്ടായ്മകളും ചുറ്റുവട്ടങ്ങളും നന്മയെ നശിപ്പിക്കുന്നതാകരുത്. ചിലപ്പോഴെങ്കിലും അങ്ങനെ ആകാറുണ്ട് പോലും. ഉദ്ധാനം തടയാനുള്ള ശ്രമം ഇന്നും പലയിടങ്ങളിലും തുടരുകയാണ്. ക്രിസ്തീയ കൂട്ടായ്മയെ വേരോടെ പിഴുതെറിയാൻ ഒരുപറ്റം ക്രിസ്തുവിരോധികൾ മീഡിയകളിലും വേദികളിലും വാചക കസർത്ത് നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാം ജീവിക്കുന്നത്. ക്രിസ്തീയ കുടുംബങ്ങളും കൂട്ടായ്മകളും സഭകളും ഉയർത്തെഴുന്നേറ്റാൽ അത് ക്രൈസ്തവ വിരോധികളുടെ പരാജയമാകുമെന്നുള്ള ഒരു ചിന്ത അവരിൽ ശക്തമായതുകൊണ്ടാകാം. മുഖമൂടി അണിഞ്ഞ ചെന്നായ്ക്കളെ പോലെ സഭകളെ കുടുംബങ്ങളെ തമ്മിൽ തെല്ലിച്ച് ചോര കുടിക്കാൻ അവർ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ സഭയ്ക്കുള്ളിൽ തന്നെ ക്രിസ്തീയ ആധ്യാത്മികതയിൽ കള്ളൻ വന്ന് വിഷവിത്തുപാകി കടന്നുപോയിട്ടുണ്ട്. അത് നാം തിരിച്ചറിയണം. ക്രിസ്തീയ സമൂഹത്തെ ഒറ്റപ്പെടുത്തുന്ന ഒരു വലിയ ശക്തി സഭയ്ക്ക് അകത്തും പുറത്തും വളരെയേറെ വളർന്നിട്ടുണ്ട്. വിവേകപൂർവ്വം നാം അതിനെ സൂക്ഷിക്കണം. ദുഃഖശനിയിൽ അൾത്താരയും സക്കാരിയും ഒക്കെ ശൂന്യമാകും. എങ്കിലും എല്ലാവരെയും അവൻ ഒരുമിച്ച് കൂട്ടും. നമുക്കായി അവൻ വീണ്ടും പ്രാതലൊരുക്കി സ്നേഹത്തിൻ്റെ അൾത്താരയിൽ കാത്തിരിക്കും.
പങ്കുവയ്ക്കും. ജീവിതത്തിൽ ഉരുണ്ടുകൂടിയ കാർമേഘങ്ങൾക്കിടയിൽ പ്രകാശമായി അവൻ ഉദിക്കും. കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി ദുരന്തമഴ പെയ്തിറങ്ങിക്കഴിയുമ്പോൾ പ്രശാന്ത സുന്ദരമായ ഒരു പ്രഭാതമുണ്ടാകുമെന്ന് ഓർമ്മ വേണം. പ്രവചനത്തിന്റെ പൂർത്തീകരണം പോലെ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനതയുടെ മേൽ ഉദ്ധിതനായ ക്രിസ്തു സൂര്യൻ പ്രകാശം പരത്തും. പ്രതീക്ഷയാണ് ജീവിതം. പാതിരാവിൽ നിശബ്ദമായ കല്ലറ വിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കും. ഒരു ഉദ്ധാന സൂര്യനായി എല്ലാ അന്ധകാരവും ഭേദിച്ച് അവൻ പുറത്തു വരും. ഇനിയുള്ള നാളുകൾ പ്രകാശത്തിൻ്റെ നാളുകളാണ്. അന്ധകാരത്തിലിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു എന്ന് സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന രക്ഷയുടെ പൂർണ്ണത ഉയർപ്പിലൂടെ സാധ്യമാകുക ഒരു ദിവസമാണ് ഇന്ന്. സകല മനുഷ്യർക്കു വേണ്ടിയുള്ള രക്ഷ. വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനം 5:14 പറയുന്നത് പോലെ, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുക, ദൈവമായ കർത്താവ് നിന്റെ മേൽ പ്രകാശിക്കും. നമുക്കും ഉറക്കം വിട്ടുണരാൻ സമയമായിട്ടുണ്ട്. പലപ്പോഴും പാപത്തിന്റെ അന്ധകാരത്ത് നാം സുഖമായി ഉറങ്ങാറുണ്ട്. പരിശോധിച്ചാൽ അറിയാം ഇരുട്ടിന് ഒരുപാട് വ്യാപാരങ്ങളിൽ നാം വ്യാപൃതരാണ് എന്ന്. ഈ ശനി നമ്മെ ക്ഷണിക്കുകയാണ്, മരിച്ചതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുക. കർത്താവിന്റെ പ്രകാശത്തെ നമുക്ക് സ്വീകരിക്കാം. അന്ധകാരം പരത്തുന്ന യുദ്ധങ്ങളും മഹാരോഗങ്ങളും നമുക്ക് മുമ്പിൽ വലിയ ഭീഷണി മുഴക്കുന്നുണ്ട്. എന്നാലും ശുഭപ്രതീക്ഷയുടെ ഈ നാളിൽ നമ്മെ പ്രകാശിതരാക്കാൻ അവൻ്റെ ഉയർപ്പിനെ നമുക്ക് വരവേൽക്കാം. നിത്യപ്രകാശമായ യേശുനാഥനെ നമുക്ക് സ്വീകരിക്കാൻ ഒരുങ്ങാം. ക്രിസ്തുവിനോടൊപ്പം മരിച്ച് അവനോടൊപ്പം ഉയർത്ത് ഒരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ കുടുംബമായി, ഒരു പുതിയ ഇടവകയായി, ഒരു പുതിയ സഭയായി നമുക്ക് സഹയാത്രിക സഭയിൽ ഒരുമിച്ച് യാത്ര ചെയ്യാം. എല്ലാ രാവും പുലരും ഇരുട്ട് പ്രകാശത്തിന് വഴിമാറും എന്നുള്ള പ്രത്യാശയുടെ വാക്കുകൾ നമ്മെ വഴി നടത്തട്ടെ. വിശുദ്ധ ശനി നമുക്ക് വലിയ അനുഗ്രഹമാകട്ടെ. എല്ലാവർക്കും വിശുദ്ധ ശനിയുടെ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. നമുക്ക് ഉയർപ്പിനായി കാത്തിരിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കർണവനായ ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ സമയം സകല വൈദിക ശ്രേഷ്ഠരെയും സന്യസ്ഥരെയും അൽമായരെയും ഞങ്ങളുടെ മിഷൻ പ്രവർത്തനത്തെയും ദൈവരാജ്യത്തോട് ചേർത്ത് പ്രവർത്തിക്കുന്ന സകല വിശ്വാസികളെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സർവപൂർവ്വ പിതാക്കന്മാരെയും പരേതരെയും വാങ്ങിപ്പോയരെയും ഞങ്ങൾ ഈ സമയം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. സകല ആത്മാക്കളെ അവിടുന്ന് പുണ്യപ്പെടുത്തണമേ. അബ്രഹാം, ഇസഹാക്കും യാക്കോബിൻ്റെ മടിയിൽ അവരെ പാർപ്പിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ സഭയെ അവിടുന്ന് ബലപ്പെടുത്തണമേ. കർത്താവിൻ്റെ ജീവനുള്ള വചനത്താൽ ഞങ്ങളെ പുതുക്കണമേ. കർത്താവിൻ്റെ ജീവനുള്ള വചനത്താൽ ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ. കർത്താവിൻ്റെ പുതിയ സൃഷ്ടിയായി, അനുഗ്രഹമായി, വെളിച്ചമായി, പ്രകാശമായി ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള കൃപ 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 അവർ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. ആമേൻ.